ഇന്നത്തെ വീഡിയോയിൽ ഡോക്ടർ റെക്കമെൻഡ് ചെയ്തിട്ടുള്ള നല്ലൊരു അടിപൊളി ഗോൾഡൻ ഫേസ് മാസ്ക് ആണ്. ഇത് എല്ലാ സ്കിൻ ടൈപ്പുകാർക്കും യൂസ് ചെയ്യാം. മുഖത്തെ കരിവാളിപ്പ്, കറുത്ത പാടുകൾ, പിഗ്മെൻറ്റേഷൻ, അതേപോലെ തന്നെ സ്കിന്ന് ഭയങ്കരമായിട്ട് ഡള്ളായിട്ട് ടയേർഡ് ആക്കിയിട്ടൊക്കെ ഇരിക്കുകയാണെങ്കിൽ അവർക്കൊക്കെ ഇത് ട്രൈ ചെയ്യാം കേട്ടോ. സ്കിന്ന് നല്ല ഗ്ലോയിങ്ങും ബ്രൈറ്റർ ആകാനായിട്ട് ഇത് സഹായിക്കുവേ. അപ്പോൾ എല്ലാവർക്കും നമ്മുടെ ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ സുമി. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുകയാണെങ്കിൽ സ്കിൻ കെയർ വീഡിയോ ആണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഡോക്ടർ പറഞ്ഞു തന്നിട്ടുള്ള ഒരു DIY വീഡിയോ ആണ് കേട്ടോ ഇത്. അപ്പോൾ ഞാനൊരു 7 days ഇത് ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇത് നമ്മൾ ഫേസ് വാഷിന് പകരമായിട്ട് യൂസ് ചെയ്യാം കേട്ടോ. നിങ്ങൾ ഫേസ് വാഷൊക്കെ യൂസ് ചെയ്യുന്നവരാണെങ്കിൽ അതിന് പകരമായിട്ട് യൂസ് ചെയ്യാം. അപ്പോൾ ഇതെങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യണമെന്നൊക്കെ നോക്കാം. അപ്പോൾ ഇതൊരു യെല്ലോ കളറുള്ള ആയതുകൊണ്ട് തന്നെയാണ് ഇതിന് ഗോൾഡൻ ഫേസ് മാസ്ക് എന്നാട്ടാ പറയുന്നത്. നല്ല സൂപ്പർ ക്രീമി ആയിട്ടുള്ളൊരു സംഭവമാണ്. നല്ല രീതിയിൽ നമ്മുടെ സ്കിന്നിൽ ഭയങ്കരമായിട്ട് ഓയിലൊക്കെ ഉണ്ടെങ്കിൽ റിമൂവ് ചെയ്യാനൊക്കെ ഇത് സഹായിക്കും കേട്ടോ. അപ്പോൾ എങ്ങനെയാണ് ഇത് പ്രിപ്പയർ ചെയ്യണതെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഫസ്റ്റ് തന്നെ ഞാൻ ചെറിയൊരു ബൗൾ എടുത്തിട്ടുണ്ട്. നമുക്ക് ഒരുപാടൊന്നും വേണ്ട. ഞാനിവിടെ 1 tablespoonഓളം എന്താ പറയുക റൈസ് പൗഡർ, അതായത് നമ്മുടെ അരിപ്പൊടിയാണ് എടുത്തേക്കണം. ഇത് നമ്മുടെ സ്കിന്നെ നല്ല രീതിയിൽ ബ്രൈറ്റൻ ചെയ്യാനും സ്കിന്നിലുള്ള ഓയിൽ, എക്സസ് ആയിട്ടുള്ള ഓയിലൊക്കെ നല്ല രീതിയിൽ റിമൂവ് ചെയ്യാൻ സഹായിക്കും. അരിപ്പൊടിയുടെ കാര്യം പറയുകയാണെങ്കിൽ നമുക്കറിയാം സ്കിൻ ബ്രൈറ്റനിങ്ങിന് സഹായിക്കുന്നുണ്ട്. സ്കിന്നിലെ പിഗ്മെൻറ്റേഷൻ ആയിക്കോട്ടെ, അല്ലെങ്കിൽ വെയിലിൻ്റെ കരിവാളിപ്പൊക്കെ ആയിക്കോട്ടെ, അല്ലെങ്കിൽ സ്കിന്നിലെ ഡെഡ് സെൽസ്, അതൊക്കെ നല്ല രീതിയിൽ റിമൂവ് ചെയ്യാൻ സഹായിക്കും കേട്ടോ. അപ്പോൾ അടുത്ത ഞാനിവിടെ ചേർക്കുന്നത് മഞ്ഞളുടെ പൊടിയാണ്. നമുക്ക് കസ്തൂരി മഞ്ഞളുടെ പൊടി ചേർക്കുകയാണെങ്കിൽ സ്കിന്നിൽ ആ ഒരു മഞ്ഞ സ്റ്റെയിൻ ഉണ്ടാവില്ല കേട്ടോ. അപ്പോൾ ഞാനിവിടെ സാധാരണ മഞ്ഞളാണ് ചേർത്തേക്കുന്നത്. അപ്പോൾ ഒരു ചെറിയ ടീസ്പൂൺ മഞ്ഞളുടെ പൊടി ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഒരു എന്താ പറയുക, ഒരു പിഞ്ച് അത്രയും മതി കേട്ടോ. പിന്നെ ഞാനിതിലോട്ട് ചേർക്കുന്നത് മോരാണ് കേട്ടോ. മോരിന് പകരം നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ പാൽ ചേർക്കാം. പാലിൻ്റെ ഒപ്പം നമുക്ക് ഒരിത്തിരി ചെറുനാരങ്ങാ നീരും ചേർക്കാം കേട്ടോ. അപ്പോൾ ചെറുനാരങ്ങാ നീര് അലർജിയുള്ള ആൾക്കാരൊക്കെ ആണെങ്കിൽ മോര് യൂസ് ചെയ്തോളൂ. യാതൊരു പ്രശ്നം ഉണ്ടാവില്ല. സ്കിൻ ലൈറ്റനിങ്ങിന് സഹായിക്കും മോര്. സ്കിൻ നല്ല സ്മൂത്താക്കും. അതേപോലെ തന്നെ സ്കിന്നിന് നല്ല രീതിയിൽ ഹൈഡ്രേഷനും കൊടുക്കും കേട്ടോ. നല്ലതാണ്. അപ്പോൾ നമുക്ക് ആവശ്യാനുസരണം ആ മോരിട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഒരുപാട് ലൂസ് ആവേണ്ട. ഒരു നമുക്ക് ഫേസിലൊക്കെ അപ്ലൈ ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ഒരു ഫേസ് മാസ്കിൻ്റെ രൂപത്തിൽ നല്ല രീതിയിൽ മിക്സ് ചെയ്ത് എടുക്കുക കേട്ടോ. നല്ല ക്രീമി കൺസിസ്റ്റൻസിൽ കിട്ടും. നമ്മുടെ അരിപ്പൊടി നല്ല നൈസായിട്ട് പൊടിപ്പിച്ചത് കൊണ്ട് തന്നെ നല്ല ക്രീമി രൂപത്തിൽ കിട്ടും കേട്ടോ ഇത്. അപ്പോൾ ഇത് എന്താ പറയുക, ആൺകുട്ടികൾക്ക് യൂസ് ചെയ്യണമെങ്കിൽ യൂസ് ചെയ്യാം. മഞ്ഞൾ സ്കിപ്പ് ചെയ്തിട്ട് നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഈ ഒരു അരിപ്പൊടിക്ക് പകരം നിങ്ങൾക്ക് കടലപ്പൊടിയും യൂസ് ചെയ്യാം കേട്ടോ. ഇതും നല്ലതാണ്. അപ്പോൾ അരിപ്പൊടിയുടെ ഞാൻ ഓൾറെഡി പറഞ്ഞ പോലെ തന്നെ സ്കിന്നിന് നല്ല രീതിയിൽ എക്സ്ഫോളിയേറ്റ് ചെയ്യാൻ സഹായിക്കും. സ്കിൻ ലൈറ്റനിങ്ങിനും ബ്രൈറ്റനിങ്ങിനൊക്കെ സഹായിക്കുന്നുണ്ട്. എക്സ്ഫോളിയേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ സ്കിന്നിലെ ആ ഒരു ഡെഡ് സെൽസും അതേപോലെ എക്സസ് ആയിട്ടുള്ള ഓയിലൊക്കെ നല്ല രീതിയിൽ റിമൂവ് ചെയ്യാൻ സഹായിക്കും. ഒരുപാട് ഹാർഷായിട്ട് ഫേസിൽ നമുക്ക് സ്ക്രബിങ് പോലെ അല്ല, റൈസ് പൗഡർ നല്ല നൈസായിട്ട് പൊടിപ്പിച്ചുകൊണ്ട് തന്നെ നല്ല സ്മൂത്ത് എഫക്റ്റ് ആയിരിക്കും ഫേസിൽ മസാജ് ചെയ്തിട്ടുണ്ടെങ്കിൽ കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. മഞ്ഞളുടെ കാര്യം പറയുകയാണെങ്കിൽ അറിയാമല്ലോ സ്കിന്നിൽ നല്ല രീതിയിൽ പിഗ്മെൻറ്റേഷനും കരിവാളിപ്പൊക്കെ നല്ല രീതിയിൽ മാറ്റി സ്കിൻ ബ്രൈറ്റനിങ്ങിന് സഹായിക്കും. അതേപോലെ നാച്ചുറലായിട്ട് നമുക്കൊരു ഫേസിന് ഗ്ലോ കൊടുക്കാനും സഹായിക്കും കേട്ടോ. അതുപോലെ തന്നെയാണ് നമ്മുടെ മോരിൻ്റെ കാര്യവും. സ്കിന്ന് ഹൈഡ്രേഷൻ അതേപോലെ സ്കിൻ ലൈറ്റനിങ്ങിനൊക്കെ ഇത് സഹായിക്കുന്നുണ്ട്. അപ്പോൾ ഫേസ് നല്ല രീതിയിൽ വാഷ് ചെയ്തിട്ട് നമുക്കിത് എന്താ പറയുക, കുറച്ച് പ്രിപ്പയർ ചെയ്തിട്ട് ഫ്രിഡ്ജിൽ വെച്ചിട്ട് നമുക്ക് 1 week യൂസ് ചെയ്യണമെങ്കിൽ അങ്ങനെ ചെയ്യാം കേട്ടോ. മോർണിംഗും നൈറ്റ് ടൈമും ഫേസ് വാഷായിട്ട് നമുക്ക് യൂസ് ചെയ്യാം. ജസ്റ്റ് ഫേസ് ഇപ്പോൾ ഞാനൊരു ഫേസ് മാസ്ക് രൂപത്തിൽ തന്നെയാണ് അപ്ലൈ ചെയ്യണത്. ആ രീതിയിലും യൂസ് ചെയ്യാം. എന്താണെന്നുണ്ടെങ്കിൽ ഫേസിൽ നന്നായിട്ട് അപ്ലൈ ചെയ്ത് മസാജ് ചെയ്തിട്ട് വാഷ് ചെയ്യാം കേട്ടോ. ഞാനിതൊരു ഫേസ് മാസ്ക് രീതിയിൽ സാധാരണ നമ്മൾ ഫേസൊക്കെ കഴുകിയിട്ട് ഫേസിൽ നെക്കിലൊക്കെ അപ്ലൈ ചെയ്തിട്ട് ഒരു 5-10 minutes വെയിറ്റ് ചെയ്യുക, അതൊന്ന് ഡ്രൈ ആവാനായിട്ട്. അതിനുശേഷം വാഷ് ചെയ്യാം. ആ ഒരു രീതിയിലാണ് ഞാനിതിപ്പോൾ അപ്ലൈ ചെയ്യണത് കേട്ടോ. അതല്ല നിങ്ങൾക്ക് അങ്ങനെ 10-15 minutes വെക്കാൻ മടിയാണ്, സമയമില്ലാത്തവരാണെന്നുണ്ടെങ്കിൽ നമ്മൾ സാധാരണ ഇത്തിരി എടുക്കുക, ഫേസിൽ നന്നായിട്ട് ഒരു 5 minutes നന്നായിട്ടൊന്ന് മസാജ് ചെയ്ത് കൊടുക്കുക, ദെൻ വാഷ് ചെയ്യുക. ജസ്റ്റ് പ്ലെയിൻ വാട്ടറിൽ വാഷ് ചെയ്യുക കേട്ടോ. പിന്നെ നമ്മൾ സോപ്പ്, ഫേസ് വാഷ്, കാര്യങ്ങളൊന്നും യൂസ് ചെയ്യേണ്ട. ആഫ്റ്റർ ഇത് അപ്ലൈ ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് നിങ്ങൾ യൂസ് ചെയ്യുന്ന ഒരു മോയ്സ്ചറൈസറോ അല്ലെങ്കിൽ അലോവേറ ജെല്ലോ ഒക്കെ യൂസ് ചെയ്യുക കേട്ടോ. അപ്പോൾ ഇതെന്നിട്ടുണ്ടെങ്കിൽ എല്ലാ സ്കിൻ ടൈപ്പുകാർക്കും യൂസ് ചെയ്യാം. നമ്മളിതിൽ അരിപ്പൊടിയാണെങ്കിലും മഞ്ഞളാണെങ്കിലും ഇത്തിരി ഡ്രൈയിങ് ആണ്. സ്കിന്നിൽ ആ ഒരു ഓയിലും നമ്മുടെ ഡേർട്ടും കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ വലിച്ചെടുക്കുന്നതുകൊണ്ട് സ്കിന്നിൽ ആ ഒരു ഡൾനെസ് അല്ലെങ്കിൽ ഇരുണ്ടിരിക്കില്ല. കൂടുതലും പറയാൻ പറ്റും നമ്മളിപ്പോൾ ഒരു ഓയിലി സ്കിന്നാണ് അല്ലെങ്കിൽ നമ്മളൊരു കോമ്പിനേഷൻ സ്കിന്നൊക്കെ ആണെങ്കിൽ പോലും അവർക്ക് അറിയാൻ പറ്റും സ്കിന്നിൽ ഇത്തിരി ഓയിലി ആയിട്ടിരിക്കുകയാണെങ്കിൽ സ്കിന്ന് ഭയങ്കര ഇരുണ്ട് ഡള്ളായിട്ടിരിക്കും. അപ്പോൾ നല്ല രീതിയിൽ ആ ഒരു ഓയിലൊക്കെ വലിച്ചെടുക്കുമ്പോൾ തന്നെ നല്ലൊരു ഫ്രഷ്നെസ്സും നല്ലൊരു ഗ്ലോയും ഫേസിന് ഓട്ടോമാറ്റിക്കായിട്ട് ഉണ്ടാവും കേട്ടോ. ഇപ്പോൾ ഡ്രൈ സ്കിന്നുകാരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ പേടിക്കണം. കാരണം നമ്മളിതിൽ മോരൊക്കെ ചേർത്തേക്കുന്നതുകൊണ്ട് സ്കിന്നിന് ഒരുപാട് അങ്ങനെ ഡ്രൈനെസ് ആക്കില്ല. അന്ന് ആവശ്യത്തിനുള്ള ഒരു സ്മൂത്ത്നെസ്സും ഹൈഡ്രേഷനൊക്കെ നമ്മുടെ സ്കിന്നിന് കിട്ടും കേട്ടോ.
അപ്പോൾ അതാ ഞാൻ എൻ്റെ ഫേസിലും നെക്കിലും ആണിത് അപ്ലൈ ചെയ്യണം. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ കൈകാലുകളിലൊക്കെ അപ്ലൈ ചെയ്യാം. സ്കിന്ന് നമ്മുടെ കൈകാലുകളിലൊക്കെ ഭയങ്കര ഒരു പരുപരുത്ത് ഡ്രൈ ആയിട്ട് റഫായിട്ടൊക്കെ ഇരിക്കുകയാണെങ്കിൽ നമുക്ക് കൈകാലുകളിലും അപ്ലൈ ചെയ്യാം. നല്ല രീതിയിൽ മസാജ് ചെയ്ത് കൊടുത്തിട്ട് നിങ്ങൾക്ക് വാഷ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഞാനിതൊന്ന് ഒരു 5-10 മിനിറ്റ് ഡ്രൈ ആകാൻ വെക്കുന്നുണ്ട്. ഡ്രൈ ആയതിന് ശേഷം വാഷ് ചെയ്യുന്ന സമയത്തിൽ നന്നായിട്ടൊന്ന് ഉരച്ച് നന്നായിട്ടൊന്ന് മസാജൊക്കെ ചെയ്ത് വാഷ് ചെയ്യാം കേട്ടോ. അപ്പോൾ എന്തായാലും നമുക്കിത് വാഷ് ചെയ്തിട്ട് റിസൾട്ട് കാണാവേ. അപ്പോൾ അതാ ഞാൻ ഫേസ് നല്ല രീതിയിൽ വാഷ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ നിങ്ങൾക്ക് നോക്കുകയാണെങ്കിൽ അറിയാൻ പറ്റും ഫേസ് നല്ല സോഫ്റ്റും സ്മൂത്തായിട്ട് നല്ല സപ്ലൈഡ് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. നല്ല രീതിയിൽ ഫേസിലുള്ള ആ ഒരു ഓയിലൊക്കെ നല്ല രീതിയിൽ റിമൂവ് ചെയ്തിട്ടുണ്ട് കേട്ടോ. നാച്ചുറലായിട്ടുള്ള ഈ ഒരു ഫേസ് വാഷ് അല്ലെങ്കിൽ ഫേസ് മാസ്ക് നിങ്ങൾ യൂസ് ചെയ്യുകയാണെങ്കിൽ നല്ല വ്യത്യാസം ഉണ്ടാവും. 7 ഡേയ്സ് ട്രൈ ചെയ്യുക, സ്കിന്ന് നല്ല ക്ലീൻ ആൻഡ് ക്ലിയർ ആയിട്ടിരിക്കും കേട്ടോ. അപ്പോൾ എന്തായാലും എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടുള്ളൊരു ഫേസ് മാസ്ക് അല്ലെങ്കിൽ ഒരു ഫേസ് പാക്കാണ് ഗോൾഡൻ ഫേസ് മാസ്ക് ആണ്. അപ്പോൾ ട്രൈ ചെയ്തിട്ട് റിസൾട്ട് കമൻറ്റ് ചെയ്ത് അറിയിക്കുക. അപ്പോൾ നമുക്ക് നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും ബൈ, താങ്ക്സ് ഫോർ വാച്ചിങ്.